എൽഎൻജി ടെർമിനലിൽ പുതിയ കരാർ തൊഴിലാളികളെ ജോലിക്ക് കയറ്റാതെ സിഐടിയുവിന്റെ ഗുണ്ടായിസവും ഭീഷണിയും ഹൗസ്കീപ്പിംഗ് വിഭാഗത്തിൽ തൊഴിലാളികളെ നൽകാൻ കരാർ എടുത്ത ടോട്ടൽ കെയർ സെക്യൂരിറ്റി സർവീസിന്റെ എംഡിയേയും ജീവനക്കാരെയുമാണ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് എൽഎൻജിയുമായുള്ള കരാർ അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ പുതുതായി 13 തൊഴിലാളികളെ ജോലിക്കെത്തിക്കാൻ കഴിയാതായതോടെ സ്ഥാപനത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടിയും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് പുതുവൈപ്പ് എൽഎൻജിക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകിയിരുന്ന ടോട്ടൽ കെയർ സെക്യൂരിറ്റി സർവീസസിനായിരുന്നു ഓഗസ്റ്റ് 1 മുതൽ 13 ഹൗസ്കീപ്പിംഗ് ജീവനക്കാരെ എത്തിക്കാനുള്ള കരാർ ലഭിച്ചത് കരാർ വ്യവസ്ഥയനുസരിച്ച് 9 ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടിയും നൽകിയിരുന്നു നിലവിലുള്ള ഹൗസ്കീപ്പിംഗ് ജീവനക്കാർക്ക് പകരം പുതിയ ആളുകളെ ജോലിക്ക് എത്തിക്കാനായിരുന്നു എൽഎൻജി ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിലെ തൊഴിലാളികളെ മാറ്റാനാകില്ലെന്നും പുതിയ ആളുകളുമായി എത്തിയാൽ കൈയും കാലും വെട്ടുമെന്നുമാണ് സിഐടിയുവിന്റെ ഭീഷണി ഹൗസ്കീപ്പിംഗിലേക്ക് വ്യാഴാഴ്ച നടന്ന ഇന്റർവ്യൂവും സിഐടിയു തടസ്സപ്പെടുത്തിയിരുന്നു 28-ാം തീയതി 12 പേരായിട്ട് അവിടെ പോയപ്പോഴത്തേക്കും അവിടുത്തെ സിഐടിന്റെയും അവിടുത്തെ തൊഴിലാളികളെല്ലാം കൂടെ അവിടെയുള്ള നാട്ടുകാരെയും കൂട്ടിയിട്ട് നമ്മളെ അടിക്കാനും മർദ്ദിക്കാനും പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒരു കഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ് ഇനി 1-ാം തീയതി അവിടെ നമ്മളവിടെ കയറ്റത്തില്ല അവരുടെ ആവശ്യം അവരെ നിലനിർത്തുക അവരെ നിലനിർത്താൻ നമ്മൾ തയ്യാറാണ് പക്ഷെ എൽഎൻജി തയ്യാറല്ല അടിക്കും വെട്ടും കൊല്ലും എന്നാ പറയുന്നത് 1-ാം തീയതി അതിനകത്ത് ആരെങ്കിലും കയറിയാൽ തന്നെ തിരിച്ച് ഇറങ്ങത്തില്ല ടോട്ടൽ കെയർ സെക്യൂരിറ്റി സർവീസസ് എംഡി റിട്ടയേർഡ് സുബൈദർ മേജർ ബൈജു ടിആർ ഏരിയ മാനേജർ എസ് ആർ രാധാകൃഷ്ണൻ എന്നിവരെ നേരിട്ടും ഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയും ചെയ്യുകയാണ് ഒരു സൂപ്പർവൈസർ അടക്കം 11 പുരുഷ ജീവനക്കാരെയും 2 വനിതകളെയുമാണ് ഹൗസ് കീപ്പിംഗിലേക്ക് വേണ്ടത് എൽഎൻജി മുന്നോട്ട് വെച്ച വ്യവസ്ഥയനുസരിച്ച് നിലവിലെ ജീവനക്കാരെ നിലനിർത്താൻ സെക്യൂരിറ്റി സർവീസസിന് നിർവാഹമില്ല കരാർ വ്യവസ്ഥകളെല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടും സിഐടിയു ഭീഷണിയും ഗുണ്ടായിസവും എൽഎൻജിയിലും തുടരുകയാണ് ചനം കൊച്ചി